ഒക്കെയായി കുന്തിഭോജന് കൊടുത്ത് ആ സഹോദരി ബന്ധം അവർ വളർത്തിയിരിക്കുന്ന കാലത്ത് ഈ കുട്ടിയാണെങ്കിൽ നല്ല നിഷ്ഠയുള്ള കുട്ടിയായിരുന്നു. ആരെ ഈ കുന്തിദേവി എന്ന് പറഞ്ഞ പെൺകുട്ടി ഇല്ലേ, നമ്മൾ വിചാരിച്ച മാതിരി ഇങ്ങനെ ഒരു മറ്റു മാതിരി ഇല്ല, നല്ല തൻ്റെടുള്ള കുട്ടി, നല്ല പ്രാപ്തി, പ്രായത്തിൽ കവിഞ്ഞ പാകത ഇറക്കുണ്ടായിരുന്നു ഈ കുന്തിദേവിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും എന്താ ഉണ്ടായി ചോദിച്ചാൽ പറയും, ഉഗ്രം പര്യചരലിൽ തത്ര ബ്രാഹ്മണം സംശിതവ്രതം നിഗൂഢനിശ്ചയം ധർമ്മേ യന്തം ദുർവാസ സംവിതു അമ്പു. അവിടെ നിന്നാണ് ഇനി തുടങ്ങുന്നത് പുലിവാല്. എന്താ അങ്ങനെ ഈ കുന്തിഭോജൻ്റെ കൊട്ടാരത്തിൽ ഈ പെൺകുട്ടി കഴിച്ചു കൂട്ടണ കഴിച്ച് മിട്ടും മിടുക്കിയായിട്ട് കഴിഞ്ഞു. കുന്തിഭോജൻ ഇങ്ങനെ സന്തോഷം വളരെ, മകളിങ്ങനെ നല്ല മിടുക്കിയാണല്ലോ, നല്ല മിടുക്കിയായിട്ടൊരു കുട്ടി കുടുംബത്തിനുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് വലിയ സന്തോഷം ഉണ്ടാവില്ലേ. അതിൻ്റെ ആ വിശേഷ ഉത്സാഹം, നാം നിഷ്ഠ സമ്പ്രദായം, നല്ല മിടുക്കി, എന്താ കണ്ടു പഠിക്കണം എന്നതിന്. ആരെ കുട്ടികളെ കണ്ടിട്ട് അച്ഛനമ്മമാരൊക്കെ നന്നാവണവരുണ്ട് കേട്ടോ. എന്ത് അങ്ങനെയുണ്ട്, നല്ല മിടുക്കുള്ള കുട്ടി, അതെന്തൊരു സമ്പ്രദായം അതിനൊക്കെ. അപ്പോൾ സന്തോഷമായിട്ടോ. അങ്ങനെ ഈ പെൺകുട്ടി അതെന്താച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട, ചെറിയ കുട്ടിയാണെങ്കിലും എല്ലാ ദിക്കിലും വേണ്ട മാതിരി ആ പ്രാഗത ഉണ്ടാവുകൊണ്ട് കാര്യം നടത്താൻ നമ്മൾ പറയില്ല, ആ കുട്ടിൻ്റെ വെച്ചാൽ അങ്ങോട്ട് നോക്കുക വേണ്ട. എന്താ കാരണം, അത്രയ്ക്ക് പ്രാപ്തിയുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടി ഒടിച്ചാടി നടക്കുക, ചെറിയ കുട്ടിയാണെങ്കിലും ആ കാലത്ത് ഒരു ദിവസം നമ്മുടെ ദുർവാസാവ്, ആരെ ദുർവാസാവിനെ അറിയില്ലേ, ഇല്ലവ്വാ എന്നറിയണ്ടിരിക്കില്ലല്ലോ, വേറെ ആരെയും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇയാൾ എന്തായാലും അറിയും. ദുർവാസാവിനെ അറിയില്ലേ, അപ്പോൾ അദ്ദേഹം മഹാ ശുണ്ഠിക്കാരനാണ്. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത് എന്താ അത്, ഭസ്മം. ഇപ്പോൾ ഭസ്മത്തിൻ്റെ ആളാ, മഹാകോപക്കാരൻ, ശകലം തെറ്റിയാൽ മതി അപ്പോഴേക്ക് ദേഷ്യം വരും. അദ്ദേഹത്തിനെയൊക്കെ ചെറിയ കാര്യത്തിനാവുന്നത്, വലിയ കാര്യമൊന്നും വേണ്ട, നിസ്സാര കാര്യം മതി. അദ്ദേഹത്തിന് ഇപ്പം എന്തിനാ ദേഷ്യം ഒന്നും ചോദിക്കേണ്ട, വന്നു എന്ന് ചോദിച്ചാൽ മതി. ആർക്ക്, അങ്ങനത്തെ ആളാണേ. ചിലപ്പം നല്ലത് പറഞ്ഞാലും ചിലപ്പോൾ ചീത്തത്ത, എന്ത് പറഞ്ഞ ദേഷ്യം വരണവർക്ക് എന്ത് പറഞ്ഞാലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനത്തെ സമ്പ്രദായമാണ്. അപ്പോൾ ദുർവാസാവ് ഒരു ദിവസം എന്ത് ചെയ്തു, കുന്തിഭോജൻ്റെ കൊട്ടാരത്തിൽ വന്നു. കുന്തിഭോജൻ്റെ കൊട്ടാരത്തിൽ വന്ന് ദേഹപ്പേതായാലും രാവിലെ വന്ന് ഉച്ചയ്ക്ക് പോകുമല്ലോ എന്ന് ഇരിച്ചിരിക്കുകയായിരുന്നു കുന്തിഭോജൻ. അപ്പോഴാണ് വൈകുന്നേരം ആയപ്പം ഉച്ചയ്ക്ക് എന്തായാലും പോയില്ല, എന്നിനി വൈകുന്നേരത്തെ കാപ്പിയും കൂടി കഴിഞ്ഞാൽ പോവുകയായിരിക്കും എന്ന് ഇരിച്ച് കുന്തിഭോജൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ ദുർവാസാവ് പറഞ്ഞു, കുന്തിഭോജ എന്തായാലും ഞാൻ ഇത്തവണത്തെ ചാതുർമാസ്യം എൻ്റെ കുടുംബത്ത് കഴിക്കാമെന്ന് വിചാരിക്കണേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്ക് കുന്തിഭോജൻ കസേരയിൽ നിന്ന് ചുക്കള്ളം വാങ്ങി കുടിച്ചു. എന്താ കാരണം, ഇതൊന്ന് വൈകുന്നേരമായി കിട്ടാൻ പെട്ട പാട്. ഇപ്പം നാല് മാസം ഇവിടെ ഉണ്ടാവും ഇത്രേ, ആരെ ചുക്കള്ളം കുടിക്കില്ലേ, ആര് ദുർവാസ അദ്ദേഹത്തിന് എങ്ങനെ പരിപാലിക്കും, മൂക്കിൻ്റെ മുള്ളാണേ എന്ത് ചുണ്ടി, അങ്ങനത്തെ ഒരാളെ പരിപാലിക്കാൻ പറ്റുമോ, എടുത്താലും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ ചാതുർമാസ്യം എന്ന് പറഞ്ഞാൽ നാല് മാസം തൻ്റെ കുടുംബത്താണ് വ്രതം എന്ന് ചാതുർമാസ്യ വ്രതേ. അത് കേട്ടപ്പോഴേക്ക് കുന്തിഭോജൻ്റെ ഉള്ളിൽ കൂടി ഒരു സാധനം കണ്ടുപോയി. അദ്ദേഹം മുറൊക്കെ നേരിയാക്കി വെച്ച് പൊടി വാരാൻ, ഏത് പൊടി വാരണ്ടി വരും, ഇത് ഇദ്ദേഹം നിന്നാൽ എന്തായാലും വാരണ്ടി വരും, അപ്പോഴേക്ക് ഭസ്മാകൂലോ, ദേഷ്യക്കാരനല്ലേ. അങ്ങനെ പരിഭ്രമിച്ചിരിക്കുമ്പോഴാണ് പിന്നെ ഒരൊറ്റ ഒരു ആശ്വാസം, എന്താ വയ്യ എന്ന് പറയാൻ പറ്റുമോ, അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതാ തൻ്റെ കുടുംബത്തായിക്കോട്ടെ എന്ന്, അയ്യോ ഇവിടെ പറ്റില്ല, ഇവിടെ ഇപ്പം എന്താച്ചാൽ രണ്ടാമത്തോളം പെറ്റിടക്കാൻ വരും എന്നൊന്നും പറയാൻ വയ്യല്ലോ. അന്ന് ഇവിടെ മുറി ഒഴിവുണ്ടാവില്ല എന്നൊക്കെ എങ്ങനെയാ പറയുക, മോശമല്ലേ. അതുകൊണ്ട് അപ്പം പ്രസവത്തിൻ്റെ കാര്യമോ മരണത്തിൻ്റെ കാര്യമോ രോഗത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ഒഴിയാനൊന്നും പറ്റില്ല, അദ്ദേഹം സർവജ്ഞനാണ്, അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ളവരെ പറ്റിക്കുമ്പോഴേ ആരെ പറ്റിക്കാൻ പറ്റില്ല, ദുർവാസാവിൻ്റെ അടുത്ത് കള്ളത്തരം കപടതയൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ ഇക്കോട്ടെ എന്നും പറഞ്ഞു ആര് കുന്തിഭോജൻ. അപ്പം ആകെ ഒരു ആശ്വാസം എന്താണെന്നറിയോ, ഇവിടുത്തെ മകള് കുട്ടി, അതാരാത് ആ കുട്ടി, അതൊരു ആശ്വാസമാണ്. ആ കുട്ടി ഉണ്ടെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. പറഞ്ഞു, മോളെ മഹാത്മാവാണ് അദ്ദേഹം കേട്ടോ, നല്ലോണം നോക്കണേ, പിന്നെ നല്ലോണം ശ്രദ്ധിക്കണം, ശ്രദ്ധ ലേശം തെറ്റിയാൽ ചിലപ്പം മുറത്തിൽ വരണ്ടി വരും എന്നും പറഞ്ഞു. എന്താ എന്താ അങ്ങനെ ശുണ്ഠിക്കാരനെ ഭസ്മാക്കി കളയേ എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ അച്ഛൻ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഈ പെൺകുട്ടിയാണ് ആരുടെ ശുശ്രൂഷയ്ക്ക് കൂടിയത്. അപ്പോൾ അത് വല്ലാത്തൊരു ശുശ്രൂഷയിൽ പോയി, ഓട്ടി ചാടി നടന്ന് അദ്ദേഹത്തിന് കൂ എന്ന് പറയുമ്പോഴേക്ക് കുളിക്കാൻ വെള്ളം, പൂ പറയുമ്പോഴേക്ക് പൂവും മാലി പൂജയ്ക്ക്, അങ്ങനെ ആലോചിച്ചു പാ പറഞ്ഞ പലയ അങ്ങനെ കീ കിണ്ടി എല്ലാം ഇങ്ങോട്ട് ആലോചിച്ചു വരുമ്പോഴേക്ക് നിങ്ങതി മുമ്പിലെത്തി. ദുർവാസാവ് ഇങ്ങനെ വിചാരിച്ചു, ഭസ്മം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരു പഴുത്ത് കിട്ടണില്ലേ ആർക്ക്, അദ്ദേഹത്തിനെ ചെന്ന് ഉണ്ടാക്കായിട്ട് വയ്യേനി കുറേ ഇത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയ ശീലമായിട്ട് ഈ പെൺകുട്ടിയെ ചൂട്ടിച്ചാടി നടന്നിട്ട് ഉത്സാഹം കാരണേ ഒന്നും പറ്റണില്ല. ദുർവാസാവ് ഇങ്ങനെ നോക്കി, അപ്പം അപാരം തന്നെ, ദുർവാസാവ് ഇങ്ങനെ മാർക്കിടാണ് ഓരോന്നിനും ഗ്രേഡ് A+ A+ കൊട്ടേലി A+ ഹാഫ് ഇയർലി A+ എല്ലാ പരീക്ഷകളും ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്നും പറയേണ്ട മഹാ ഗെയിമായി പോയി. നോക്കൂ എന്നുവെച്ചാൽ നിഗൂഢനിശ്ചയം ധർമ്മേ യന്തം ദുർവാസ സംവിതു. അദ്ദേഹം നിഗൂഢനിശ്ചയം, നിഗൂഢനിശ്ചയം ചിലതൊക്കെ കണക്കാക്കി വന്നോനാ. നമ്മൾ ഈ ദുർവാസാവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊരു പുച്ഛം പരിഹാസമൊക്കെ അദ്ദേഹത്തോട് തോന്നിട്ടോ ഇനിയൊന്നും തോന്നരുതേ, നമ്മൾ അതിനെ പറയല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാഹ്യപ്രകടന സ്വഭാവം അങ്ങനെയെന്നേ പറഞ്ഞുള്ളൂ.
ദുർവാസാവ് വലിയ മഹർഷി കേട്ടോ, സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ അവതാരമാണ്, പുച്ഛാക്കാനും പുച്ഛിക്കാനെന്നും പറഞ്ഞതല്ലേ ഈ മഹർഷി. അദ്ദേഹം മഹാവിദ്വാനാണ് കേട്ടോ, ബഹുമാനത്തോടെ സംസാരിക്കാവൂ. നമ്മളിപ്പോൾ പറഞ്ഞതൊരിത്തിരി ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ പരിഹാസമായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യവഹാര രീതി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളെയാണ് ഈ കുട്ടി എന്ത് ചെയ്തത്? ഈ ദുർവാസാവിനെ പോലുള്ള മഹർഷിമാർ വിദ്വാന്മാരാണെന്ന് പറയാൻ കാരണം, അതായത് ഇപ്പം ഓരോ തരത്തിലാണ് മഹർഷിമാർ. നമ്മുടെ നാട്ടിൽ ചികിത്സ പല ജാതി ഇല്ലേ, ചികിത്സ പല ജാതി ഇല്ലേ, എന്താ ചികിത്സ പല ജാതി, എന്തൊക്കെ ജാതി ചികിത്സയുണ്ട്? ഇപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രി പോയാൽ അവിടെ ഉണ്ട് ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യും, പിന്നെ നമുക്ക് എന്ത് ചെയ്യും, പല ജാതി വിദ്യകളുണ്ട് അവിടെ ചെന്ന്. നമ്മൾ കൊല്ലം കൊല്ലം പോവില്ലേ കർക്കടത്തിൽ, അവിടേക്ക് കോട്ടക്കൽക്ക് എന്തിന് ഉഴിച്ചില് പിഴിച്ചില് നവരക്കിഴി ധാര, എന്താ മനസ്സിലായില്ലെന്നോ? കൊല്ലം കൊല്ലം നമ്മൾ ഒഴിച്ചിലും പിഴിച്ചിലും അവരക്കിഴിയും ധാരയായിട്ട് പോവില്ലേ? എന്നിട്ട് നമ്മൾ പറയും ചെയ്യും, എന്നോട്ടോ വൈദ്യര് പറഞ്ഞതാ 12 കൊല്ലം അടുപ്പിച്ച് എന്ത് ചെയ്യണം, ഒഴിച്ചിലും പിഴിച്ചിലും നവരക്കിഴി ധാര. എന്നിട്ട് നമ്മൾ കർക്കടകം തുടങ്ങുമ്പോൾ ഒന്നാം തീയതി പോവും എവിടേക്ക്, 41 ദിവസത്തെ എന്നാ വല്ലാത്തൊരു സന്തോഷമാണ്. എന്താ കാരണം? സ്വൈരായിട്ട് അവിടെ കഴിയാമല്ലോ, ഇവിടെ ദേവലാതി ഇല്ലല്ലോ, ഭാര്യയും മക്കളൊക്കെ ഇവിടെ വലിയ ചെയ്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ സ്വൈരക്കാർ അപ്പോൾ അതൊരു സന്തോഷം അങ്ങോട്ട് ഒഴിച്ച് ഒഴിഞ്ഞിട്ടില്ലേ എന്ന് തിരക്കാറില്ല, കുറച്ച് ദിവസം സ്വൈരായിട്ട് ആ ഇരിക്കാലോചിച്ചിട്ടാണ് അദ്ദേഹം കോട്ടയ്ക്ക് പോകുന്നത്. അപ്പോൾ കോട്ടയ്ക്ക് പോയി അവിടെ നിന്ന് എന്താ ഒഴിച്ചല് പിഴിച്ചല് അവരെ ഉഴിയുമ്പോഴൊക്കെ എന്തോ ഒരു സുഖമാണ് ഇല്ലേ, പക്ഷേ നമ്മളിങ്ങോട്ട് പോരുമ്പോൾ പിഴിയും, അതത്ര രസമല്ല. അതിപ്പോൾ ഈ പണ്ടാരോ പറഞ്ഞില്ലേ ഈ ആയുർവേദം ചികിത്സയും അലോപ്പതി ചികിത്സയും ഒക്കെ ഒരുപോലെയെന്ന്. അപ്പം നമുക്കത് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞത് എങ്ങനെയെന്നറിയോ? ആദ്യം നമ്മളിങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നല്ലോണം ഉഴിയും, അങ്ങനെ ഉഴി അപ്പം നമുക്ക് ഇഷ്ടാവും. ഉഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ കുറച്ചും കൂടി ഒഴിയുമ്പം പിന്നെ കിഴി വേണ്ടി വരും. ഏത് കിഴി? കിഴി പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ആ കിഴിയിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. കിഴിയിലിങ്ങനെ കൊണ്ടുപോകുമ്പോൾ പോരാണ്ട വരുമ്പം നമ്മളെ നന്നായി പിഴിയും. അര പിഴി പിഴിയുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് അറിയോ? ധാര ഇങ്ങനെ വരും. ദേ ഇതൊന്നും ആസ്പത്രിയിൽ നിന്നും പോയി പറയരുതിട്ട്, അവർ നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലും. അതാണ് അതാണ് അപ്പം അത്ര ആയുർവേദം ചികിത്സയും അലോപ്പതി ചികിത്സയും ഒക്കെ ഇപ്പോൾ ഒരുപോലെ എന്നാ പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട് അത്ര, ഈ ഒഴിച്ചിലേ പിഴിച്ചിലേ നവരക്കിഴി ധാര എല്ലാം ഇക്കലും ഉണ്ടെന്നാ പറയുന്നത്. അപ്പം നമ്മൾ കൊല്ലം കൊല്ലം ചികിത്സയ്ക്ക് പോകും, കോട്ടക്കലേക്കൊക്കെ പോകും, എന്തിനാന്ന് വെച്ചോ ആ അതൊരു സുഖം ശരിയല്ലേ. ഇത് അപ്പോൾ എല്ലാ കൊല്ലം ഇപ്പോൾ എത്ര കാലമായി പോകണോ, 18-ാമത്തെ വയസ്സിൽ തുടങ്ങിയത്, അപ്പോൾ 73 വയസ്സായി. കൊല്ലം കൊല്ലം നമ്മൾ എന്തിനു പോവും? ചാത്തം പിണ്ടൊന്നും കൊല്ലം കൊല്ലം പതിവൊന്നുമില്ല, ഇതെല്ലാ കൊല്ലം പതിവുണ്ട്. ഏതിന് പിഴിയാനും ഒഴിയാനും പോവും, അർത്ഥം മനസ്സിലാകുമ്പോൾ പറയുന്നത് അതൊരു സുഖ ചികിത്സയായിട്ടാണ് കൂട്ടുക. എന്നാൽ നമ്മൾ ഡോക്ടറെ പറഞ്ഞേക്കണോ 12 കൊല്ലം അടുപ്പിച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന്? ചെയ്യോ ചെയ്യോ ഇല്ല? എന്താ കാരണം? നമുക്ക് അത് ഒരു തവണ തന്നെ ചെയ്തത് അമ്പോ ഒന്നും പറയണ്ട, നമുക്കറിയില്ല. ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോവുക വെലങ്ങനെ ആസ്പത്രിക്ക്, അങ്ങനെ അവർ ആ ആസ്പത്രിക്ക് നമ്മളിങ്ങോട്ട് മറ്റേ ആ മറ്റേ ഉന്തണ കസാര ഇല്ലേ, പരന്ന് കിടക്കണേ മലന്ന് കിടന്ന് നമ്മളിങ്ങനെ കൊണ്ടുപോകും, ഉന്തി ഉന്തി കൊണ്ടുപോകും. അപ്പം നീല മുണ്ട അങ്ങോട്ട് പൊതിച്ചു, വെള്ളയല്ലേന്ന്, വെള്ളയായിട്ടില്ല വെള്ള പൊതിക്കാൻ, വെള്ളയല്ലേന്ന് നീലയാണ് ആദ്യം പൊതിക്കുക. നീല ഇങ്ങോട്ട് പൊതിച്ചിട്ട് അതിൻ്റെ ഉള്ളിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി. ഉള്ളിക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മക്കാച്ചപ്പ് നമ്മളച്ഛൻ നാട്ടിൽ മുഴുവൻ നോട്ടീസൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിലും അങ്ങാടിയിലൊക്കെ നമ്മൾ ഒട്ടിച്ചു, മറ്റേ കടലാസ് പോസ്റ്റർ ചോറിങ്ങനെ വരി തേച്ചിട്ട് ഒട്ടിച്ചു എൻ്റെ മുകളിൽ. എന്തിന് എല്ലാവരും അറിഞ്ഞോട്ടെ നമ്മളിങ്ങനെ പോവല്ലേ, എല്ലാവരെയും അറിയിച്ചിട്ട് നമ്മൾ നിലവിളിച്ച് വിഷമിച്ചിട്ടാണ് ഈ ഇതിൻ്റെ ഉള്ളിക്ക് അങ്ങോട്ട് ചെല്ലണത്. ഇതിൻ്റെ ഉള്ളിക്ക് ആ മുണ്ടിട്ട് മൂടിയിട്ടേ മുണ്ട് മുഴുവൻ മൂടിയിട്ടോ അങ്ങോട്ട് ട്രൈൻ വിളിക്കും. അപ്പോൾ നമ്മളച്ഛാ നിലവിളിച്ച് ഇക്ക് പേടിയാവണം, ഇക്ക് പേടിയാവണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാണ്ട് കേട്ടോ, ആദ്യം ചിരിച്ചാൽ കൊണ്ട് പേടിക്കാണ്ട് കേട്ടോ എന്നാണ്. അപ്പോൾ നമുക്കച്ഛാ കിച്ച വല്ലാത്ത പേടിയാവണം, എന്താ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ടെന്ന്, എനിക്ക് പേടിയാവണോ. പിന്നെയും ഡോക്ടർ പേടിക്കണ്ടെന്ന്, എന്തിനാ അങ്ങ് പേടിക്കണത്? എനിക്ക് വല്ലാത്ത പേടിയാവണോ ഡോക്ടറെ, വല്ലാത്ത പേടി. എന്തിനാന്ന്? എന്താ ശല്യ വല്ലാത്ത പേടി തോന്നുന്നു എനിക്ക്, ഇപ്പം ആദ്യം ആയതുകൊണ്ടാവുന്ന തോന്നണേ പേടി എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പേടിക്കൊന്നും വേണ്ട ഞാൻ ആദ്യം എന്നും പറഞ്ഞു. അതോടെ പിന്നെ വെള്ളം മുണ്ടിട്ട് മൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, അങ്ങോട്ട് നീലയില കൊണ്ടുപോയി ഇതിട്ടു. ആ ഡോക്ടറെ വിശ്വാസത്തെ ആദ്യം എടുക്കണം, നമ്മൾ അഞ്ചത്തേക്കാണേ പിന്നെ എങ്ങനെ ഉണ്ടാവും പേടിയാവില്ലേ. അപ്പോൾ പറഞ്ഞതിൻ്റെ സാരം, ഓപ്പറേഷനൊക്കെ നമ്മൾ ഒരു തവണയും ചെയ്യുള്ളൂ, എപ്പോഴും ചെയ്യുമോ? അപ്പോൾ ഓപ്പറേഷനും ചികിത്സയാണ്, കൊല്ലാനൊന്നുമില്ലല്ലോ ഓപ്പറേഷൻ, രോഗം മാറാനല്ലേ. ഉഴിച്ചിലും പിഴിച്ചിലും അവരെ കിഴിയും ധാരയും, അതും നമ്മുടെ രോഗം മാറാനാണ്, അതും ചികിത്സയാണേ. പിന്നെ നമ്മളെ മറ്റേ ആ മധുരെല്ലാം മറ്റേ ജീരക മിഠായി അതൊരു ചികിത്സയാണ്. ഏതാത് എന്ത് രസമാത്, നമ്മൾ ആ വയ്യായ മാറിയിട്ടും ഡോക്ടറെ ഒറ്റയ്ക്ക് കണ്ട് ചോദിച്ചതാ എന്താ ഒരു കുപ്പിയും കൂടി തരുമോന്ന്. ഏതാ ആ അത് അപ്പം ഡോക്ടർ പറഞ്ഞു അയ്യോ എന്തോ കുട്ടിയത്, എന്താ കുപ്പിക്ക് ഇങ്ങനെ ജീരക മിഠായി അല്ല ഗുളികയാ പറഞ്ഞു. എന്നാ വേണ്ട, നമ്മൾ അടുത്ത പനി വരുന്ന കാത്തിരിക്കുക. അപ്പം എന്തിനാ
ആ ഓടും നമ്മളവിടേക്ക്. അത് അത് നേരം പോക്കല്ല, ചികിത്സ ചെയ്യണം. നമ്മൾ ആസ്വദിച്ചാലില്ലെങ്കിലും ചികിത്സയുടെ സമ്പ്രദായം തന്നെ ഇതൊന്നുമല്ല. ചില സമ്പ്രദായമുണ്ട്, ചളിയും മണ്ണൊക്കെ തേച്ച് വെയിലത്ത് കിടക്കും, വെള്ളം കുടിക്കാണ്ട് മഴയത്ത് കിടക്കും, എന്നിട്ട് പിന്നെ ശ്വാസം വലിക്കാണ്ട് വെയിലത്ത് കിടക്കും, പിന്നെ മണ്ണും ചളിയിലും കുഴച്ച് കൂട്ടി വയ്ക്കും. ഇങ്ങനെ എന്താ, അതും ചികിത്സയാണ്. അപ്പോൾ എന്തൊക്കെ ജാതി ചികിത്സ, ഇതൊക്കെ ചികിത്സകളാണ്. അപ്പോൾ ഓരോ ചികിത്സ ഓരോരുത്തർക്ക് ഇഷ്ടമാവും, ഓരോ ചികിത്സ ഓരോരുത്തർക്ക് ഫലിക്കും. എല്ലാ ചികിത്സയും എല്ലാവർക്കും ഇഷ്ടമാവില്ല, എല്ലാ ചികിത്സയും എല്ലാവർക്കും ഫലിക്കൂല്ല. അതുകൊണ്ട് ചികിത്സ മോശമാണെന്നൊന്നും ആരും പറയാനൊന്നും നിൽക്കണ്ട. ഇതുപോലെയാ മഹർഷിമാർ. എന്നാൽ നോക്കൂ, നമുക്ക് മറ്റേ പ്രാന്തായ കാലത്ത് മറ്റേ ഇതിൽ കൊണ്ടുപോയിട്ട് പല ജാതിയിൽ നോക്കി വേറ്റപ്പെട്ടിട്ട് നേരെയാവാണ്ട് വന്നിട്ടാണ് മറ്റേ ആളെ മറ്റേ സ്വിച്ച് ഇട്ടാൽ മറ്റേത് കുലുങ്ങിയത് പ്രാന്ത് മാറി കൊണ്ടു പോരും ചെയ്തു. അതിൻ്റെ പേരെന്താ? ആഘാത ചികിത്സ എന്ന് പറയും. അത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇംഗ്ലീഷ് പറയാം ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. എന്താ ആ ഉണ്ട്, അതും ചികിത്സയാണ്. അല്ലാണ്ട് നമ്മുടെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാനൊന്നുമല്ല കൊണ്ടുപോയത്, പ്രാന്തമായതുകൊണ്ട് ഇവർ മറ്റേത് പിടിപ്പിച്ച് നേരെയാക്കിയതാണ്. അപ്പോൾ ചികിത്സകൾ പല ജാതി ഉണ്ടെന്ന് പറയില്ലേ. രോഗത്തിനനുസരിച്ചും രോഗിയുടെ ശരീരത്തിനനുസരിച്ചും രോഗിയുടെ കീശക്കനുസരിച്ചും എന്തിന് ചികിത്സയിൽ വ്യത്യാസം വരും. മനസ്സിലായില്ലേ? എല്ലാം നോക്കണം നമുക്ക്, എല്ലാവർക്കും എല്ലാ ചികിത്സയും പിടിക്കില്ല. അതുപോലെയാണ് ഈ മഹർഷിമാർ. ഇപ്പോൾ നാരദ മഹർഷി ഉണ്ട്, അതൊക്കെ ഒഴിച്ചിൽ പൊഴിച്ചെന്ന് അവരെ കീഴിൽ പെടും. ഏത് നാരദരൊക്കെ ദുർവാസാവ ഏതാണ്ട് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വിഭാഗം, അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് വേറെയാണ്. അപ്പോൾ ഓരോ ഡോക്ടർമാർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, അവരൊന്നും ക്രൂരന്മാരും ദുഷ്ടന്മാരും ഒന്നും അല്ല. ഉവാ അവരെല്ലാവരും നമ്മൾ എല്ലാവരുടെയും ഉദ്ദേശം നമ്മളെ വയ്യായ മാറണം എന്നാണ് എല്ലാ ഡോക്ടർമാരും എന്താ ഉദ്ദേശിക്കുന്നത്, വന്ന രോഗിയുടെ എല്ലാ വയ്യായി മാറ്റിക്കൊടുക്കാൻ എനിക്ക് സാധിക്കണേ എന്നാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സാ സംവിധാനം, ഈ ചികിത്സാ സംവിധാനത്തിലെ വൈവിധ്യം നമുക്ക് അനുഭവത്തിൽ അറിയാലോ. ഇതുപോലെയാണ് മഹർഷിമാർ. അതുകൊണ്ട് ദുർവാസാവിനെ ഇന്ന് ഇന്ത്യയിലൊന്നും കൂട്ടരുതെന്ന് പറയാനാണ് നമ്മളിപ്പോൾ അത്രയൊക്കെ വിസ്തരിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ ദുർവാസാവ് മഹർഷിയെ നല്ലോണം എന്ത് ചെയ്തു ഈ കുട്ടി, അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുമ്പോഴൊക്കെ അവിടെ എത്തിയില്ലേ എല്ലാ കാര്യം. അദ്ദേഹം ഇങ്ങനെ കാന്ന് പറയുമ്പോഴേക്ക് കാപ്പിയും ദോശയും കൂടി എത്തി. അമ്പോ പിന്നെ ദോ എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാവരും വിചാരിച്ചാൽ താൻ എന്താ ചിന്തിക്കണം, അതിൻ്റെ ഒരടി മുമ്പിലാണ് ആര്, ഈ കുട്ടി. അതിനാണ് പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയുക. വല്ല മനസ്സിലായോ? ഇല്ലല്ലേ. അതായത് പ്രത്യുൽപ്പന്ന മതിത്വം പറഞ്ഞാൽ എവിടെ എന്താ വേണ്ടു എന്ന് ഒരടി മുൻകൂട്ടി കണ്ടറിയാൻ ചെയ്യാനുള്ള കഴിവ്, അത് വല്ലാത്ത കഴിവ്. ചിലർക്ക് അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വല്ലാണ്ട് ഇഷ്ടമാവും. എന്തുകൊണ്ടത്? നമ്മളിങ്ങനെ ഉള്ളിലിങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം കിട്ടിയാൽ തിരക്കാറില്ല, അപ്പോഴേക്ക് ഇതെങ്ങനെ മനസ്സിലായി അതൊക്കെ ഒക്കെ അറിയാം. ഉണ്ടോ പ്രത്യുൽപ്പന്ന മതിത്വം? വേറെ ചിലത് ഇത്തിരി വെള്ളം തരുമോ? പറഞ്ഞാലും മനസ്സിലാവില്ല, കേട്ടാലും മനസ്സിലാവില്ല, ചോദിച്ചാലും മനസ്സിലാവില്ല. അങ്ങനെയല്ല, പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത, ഇതല്ല അറിഞ്ഞ് മനസ്സിലാക്കി ആ പ്രത്യുൽപ്പന്ന മതിത്വം. ഇപ്പം കുട്ടിക്ക് വല്ലാത്ത കേമയിൽ പോയി. അങ്ങനെ ഇദ്ദേഹം ഇതിനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് അതാ അദ്ദേഹം വന്നപ്പോൾ തന്നെ എന്താണെന്ന് പറയാം, നിഗൂഢ നിശ്ചയം ധർമ്മേ, ധർമ്മത്തിൻ്റെ നിഗൂഢ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള മഹർഷിയാണ്, ചില്ലറക്കാരനല്ല. അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ അങ്ങനെ നടന്ന് നടന്നിരിക്കുന്ന സമയത്താണ് ഇതിനെ വല്ലാണ്ട് പരീക്ഷിച്ചു. ഏത് ചെറിയ കുട്ടിയല്ലേ ഈ പെൺകുട്ടി കുന്തിദേവി. അങ്ങനെ ഇദ്ദേഹം ചാതുർമാസിയൊക്കെ അങ്ങനെ നിന്ന് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കില്ലേ, ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഭസ്മാവെന്ന് വിചാരിച്ചതപ്പോൾ ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞു ഭസ്മാവാണ്ട് തന്നെ. ആര് ചാതുർമാസ്യം കഴിയാൻ ഇനി കുറച്ചും കൂടിയല്ലോ. അങ്ങനെ ചാതുർമാസ്യം കഴിയാറായ കാലത്ത് ഒരു ദിവസം എന്തേ ചെയ്തു വെച്ചാലേ, നമ്മുടെ ഈ ദുർവാസാവിന് രണ്ട് മൂന്ന് ദിവസം കൂടിയല്ലോ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞ് പോവാറായി. അപ്പോൾ ദുർവാസാവ് എന്ത് ചെയ്തു, ഒരു ദിവസം രാവിലെ നേരത്തെ ഒരു മൂന്ന് മണിക്ക് ഇങ്ങോട്ട് എണീട്ടു, മൂന്ന് മണിക്ക് എണീട്ടു കുളി, സന്ധ്യാവന്ദനം, ദേവാരം, നമസ്കാരം, ഭജനം, പൂജ ഇത്യാദികളൊക്കെ ഇങ്ങോട്ട് കഴിച്ചിട്ട് നാലേകാലായപ്പം കുന്തിദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഗുരുനാഥ എന്താ വേണ്ടോ ചോദിച്ചു, എനിക്കിപ്പോൾ ചോറുണ്ണണം എന്ന് പറഞ്ഞു. വിളിച്ചാവുമ്പോൾ നാലേകാലിന് ചോറുണ്ണേ. അപ്പോൾ കുന്തിദേവി ചോദിച്ചു, ദോശ മതിയോ ചോദിച്ചു. അതാകുമ്പോൾ മയക ചോറുണ്ണണം എന്നാ പറഞ്ഞതാ പറഞ്ഞു. അപ്പോൾ മനസ്സിലായി ഇനി അടുത്തത് മോറെടുക്കേണ്ടി വരും. ഇതന്നെ ഇനി കൂടുതൽ ഇവിടെ വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു, ഇപ്പം കൊണ്ടുവരാ ഗുരുനാഥ, പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു ഊട്ടി അങ്ങോട്ട് ചെന്നു അടുക്കളയ്ക്ക്. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം ആ ചോറുണ്ണാനുള്ള കഥ നോക്കുമ്പോൾ എന്താ കഥ, പത്തായത്തിൻ്റെ മുകളിലുണ്ട് ആര് കിടന്നുറങ്ങണു, എണ്ണക്കാരൻ കിടന്നുറങ്ങണു. വിളിച്ചു ചോദിച്ചു, കർണോരേ കർണോരേ ചോറായോ എന്ന് ചോദിച്ചു. അപ്പോൾ കർണോര് പറഞ്ഞു, ഇവിടെ ഈ ചോറിനുള്ള അരി ഇളക്കാൻ ഒരുത്തൻ വരാറുണ്ട്, അവൻ വന്നില്ല വെച്ചാൽ അവനെ തിരയാൻ ഒരുത്തൻ പോവാറുണ്ട്, ആ തിരയാൻ പോണവനെ തിരഞ്ഞൊരുത്തൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ത് അരി ഇളക്കാൻ ഒരുത്തൻ വരാറുണ്ട്, അവൻ വന്നില്ല വെച്ചാൽ അവനെ തിരയാൻ ഒരുത്തൻ പോവാറുണ്ട്, അപ്പോൾ ആ തിരയാൻ പോണവനെ തിരഞ്ഞിട്ടിപ്പോൾ ഒരുത്തം പോയിട്ടുണ്ട്, ഇനിബം പോയി തിരയാൻ പോണവനെ കണ്ട് അവൻ വന്നിട്ട് വരണോ, വലുമ കെട്ടി നൂലുമ്പിലാക്കി കൊണ്ടുവരുമ്പോൾ ഇവിടെ മുറത്തിൽ വാരി തെങ്ങിൻ്റെ ചോട്ടിക്ക് ഇടാനേ ഉണ്ടാവുള്ളൂ, അത്രയ്ക്ക് ഭീകരല്ലേ ഇത്. ആ കുട്ടി എന്ത് ചെയ്തില്ല, നല്ല മിടുമിടുക്കി കുട്ടി, ഈ കുട്ടി വേഗം അടുക്കളയ്ക്ക് അങ്ങോട്ട് കയറിയിട്ട് എന്ത് ചെയ്തു, ആ നാഴി അരി പൊന്നി ആ കുക്കറിലിട്ട് മൂന്ന് കൂവൽ
അപ്പോൾ കേ മറ്റേ മത്തങ്ങയും കുമ്പളങ്ങയും മുറിച്ച് വെച്ചതെന്താ വേഗം മറ്റേ കുക്കറിലിട്ടൊരു രണ്ട് കൂവല് കൂയും മത്തനല്ലേ വേഗം വേവൂല ഭൂ പറഞ്ഞപ്പോളേക്ക് പോയിട്ട് അപ്പോൾ കാളനായി എരിശേരി അവർ പെട്ടെന്ന് പെട്ടെന്ന് രസമായി ചുക്കുകളിലങ്ങനെ ചൂട്ട പറക്കല്ലേ ഒന്നും പറയണ്ട. അപ്പോളേക്ക് എന്താ ഉണ്ടായത്, മറ്റേലേക്ക് ഇത്തിരി പാലൊഴിച്ച് പായസമായി പഴനുറുക്ക് വേറെ അപ്പുറത്തേക്ക് കുക്കറിൽ ഒക്കെ കൂടി ഒന്നും പറയും. 10 മിനിറ്റ് കുട്ടി 5 മിനിറ്റ് കൊണ്ട് അരി ഇങ്ങോട്ട് വാർത്ത സ്വർണത്തിൻ്റെ താലത്തേക്ക് ഇങ്ങോട്ട് വിളമ്പി ആ താലത്തു നിന്നുണ്ടത് ഇങ്ങനെ തിളയ്ക്കണം. എന്ത് താലത്തിലിരുന്ന് കൂവണ മാതിരി ഉണ്ട്, അത്രയ്ക്ക് ചുട്ട സാധനം അങ്ങോട്ട് വിളമ്പി ചെയ്ത് ചൂടോടെ ഒരു താലത്തിലാക്കി ചോറും കൂട്ടാനും രസം മോര് പപ്പടം ഉപ്പേരി ഉപ്പിട്ടത് പഴന്നൂർക്ക പപ്പടം എല്ലാം പായസം എല്ലാം കൂടി വിളമ്പി. ഇദ്ദേഹമാണെങ്കിൽ 10 മിനിറ്റ് എന്ന് പറഞ്ഞല്ലേ പോകുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പാത്രമായിട്ട് പെൺകുട്ടി ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും അദ്ദേഹം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി മമ്മെന്ന് പറഞ്ഞു നിർത്തുക വേണ്ടു. അപ്പോഴേക്ക് ആരെത്തി കുന്തിദേവി താലായിട്ടിങ്ങനെ വരിക. അപ്പം അദ്ദേഹം എന്താ ഉണ്ടായിന്നറിയോ, ഫസ് അങ്ങോട്ട് മുണുങ്ങി പോയി എന്നെ അടിക്കാം പുറത്തേക്ക് എടുത്ത് അകത്തേക്ക് തന്നെ പോയി എന്നാണ് പറയുന്നത്. ഇതിങ്ങോട്ട് കൊണ്ടുപോന്നു പെൺകുട്ടി ഇങ്ങോട്ട് ചോറും കൂട്ടാനൊക്കെ ഉള്ള പാത്രം കണ്ടോ ചുട്ട പൊള്ളണ സാധനം അങ്ങോട്ട് കൊണ്ടുപോന്നു. നോക്കിയപ്പോൾ ഇതൊന്ന് വെച്ച് കൊടുക്കണ്ടേ ഇദ്ദേഹത്തിന് ഉണ്ണണമെങ്കിൽ തീപ്പോയി നോക്കിയപ്പോൾ കാണാനില്ല. കുട്ടികളാരെ തട്ടിക്കളിച്ച് കൊണ്ടുപോയി, അത് കാണാനില്ല. അതാ മേശ ചായ വെക്കണ മറ്റേ സാധനമില്ലേ, കാണാനില്ല. അപ്പോളേക്ക് 10 മിനിറ്റ് എന്ന് പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് സാധനങ്ങളൊക്കെ തരാക്കി കൊണ്ടുവന്ന് പെൺകുട്ടി ഇങ്ങനെ നോക്കി. ഇനിയിപ്പോൾ ഈ തീപ്പോയി തെരഞ്ഞ് 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 സമയം കളയില്ലേ, ഒടുക്ക പെൺകുട്ടി എന്ത് ചെയ്തു അതിനൊന്നും നേരം കളയണ്ട. ഗുരുനാഥ ഇവിടെ കസേരമ്പിൽ ഇരിക്കുമോ പറഞ്ഞാൽ കസേരമ്പിൽ ദുർവാസാവിനെ ഇരുത്തിയിട്ട് പെൺകുട്ടി കുട്ടികൾ മുട്ടിലഴയാനായിട്ട് കൈ കുത്തില്ലേ അതേ ജാതിയിൽ രണ്ട് കൈ കാലിൻ്റെ മുട്ടും നിലത്ത് കുത്തിയിട്ട് ആ തളച്ച മറിഞ്ഞ ചുട്ട പൊള്ളണ ചോറും കൂട്ടാനും ഇരിക്കണ പാത്രം തൻ്റെ പുറത്തങ്ങോട്ട് വെച്ചു കൊടുത്തു. ദുർവാസാവാണെങ്കിൽ ഒഴിച്ച് ഒഴിച്ച് കുഴച്ച് കുഴച്ച് ഉരുട്ടി മെല്ലെ അങ്ങോട്ട് ഉണ്ടു. അത്ര നേരം എന്താ ഇരിക്കുന്നത് പുറത്ത് ചുട്ട പാത്ര നമുഖത്ത് നവരസങ്ങളല്ല നമ്മളൊക്കെ വെച്ചാൽ 66 രസം ഒന്നിച്ച് പോകുതിയെ. ഒന്നും ഉണ്ടായാലും ഒരു ഭാവഭേദമില്ല. അതെ പെൺകുട്ടി അങ്ങനെ നോക്കൂ എന്തൊരു തിതിക്ഷ, എന്താണ് എന്തൊരു ചെറിയ 10-12 വയസ്സായ പെൺകുട്ടിയാ, അതിൻ്റെ തിതിക്ഷ നോക്കൂ. ഓ അപ്പം ആരും വലിയ കാര്യം. മഹർഷി മുഴുവനും ഉണ്ടു, വടിച്ച തുടച്ച പാത്രത്തിലുണ്ട്, ചുക്കുവെള്ളം പോലെ ഒരു ശകലം വെക്കാണ്ട് ഉണ്ട്. കുടിച്ച് നീ മഹർഷി ഇങ്ങോട്ട് കയ്യെഴുക്കാൻ നീട്ടപ്പോളാണ് പണിക്കാരത്തി ദാസി പാത്രം മേശയമ്പെന്ന് എടുക്കണ മാതിരി കുട്ടിയുടെ പുറത്തുനിന്ന് പാത്രം ഇങ്ങോട്ട് എടുത്തപ്പം പാത്രത്തിൻ്റെ കൂടെ ആ പെൺകുട്ടിയുടെ പുറത്ത തോലും അങ്ങോട്ട്. പാവം ചെറിയ കുട്ടിയല്ലേ. ദുർവാസാവ് മഹർഷി കയ്യ് കഴുകി കുലുക്കൊഴിഞ്ഞ് വന്നിട്ട് അടുത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചു, പറഞ്ഞു പാസ്റ്റ്. എന്താ 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 പറഞ്ഞത്? പരീക്ഷ പാസ്സായി മോളെ എന്നും പറഞ്ഞു. വല്ലാത്തൊരു ടെസ്റ്റായി പോയിട്ടത്. എന്നിട്ട് ആ മഹർഷി ശിവനാണല്ലോ, ശിവൻ്റെ അവതാരല്ലേ, അദ്ദേഹം തൻ്റെ ആ മന്ത്രഭൂതമായ കയ്യില്ലേ ആ കൈ കൊണ്ട് പുറത്തൊന്നിങ്ങനെ ഇങ്ങോട്ട് കാണിച്ചപ്പോളൊക്കെ ആ കുട്ടി പഴയ മാതിരി സുന്ദരിയായി. അമ്പോ ഇത്ര വേഗം നേരെ ചെയ്ത് ഇപ്പം തന്നെ മനസ്സിലായില്ലേ പരീക്ഷയായിരുന്നു എന്ന്. പരീക്ഷ ഗംഭീര്. എന്നിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീയേ നീയേ തീയിൽ മുളച്ചതാണെന്നും പറഞ്ഞു. എന്തിൽ മുളച്ചത്? തീയിൽ മുളച്ചതാ. നീ കുറേ വെയിലൊക്കെ കൊള്ളാണ്ട് ചുവാടില്ലിട്ടോ എന്നും പറഞ്ഞു. എന്താണ് തീയിലങ്ങോട്ട് മുളപ്പിച്ച് വിട്ടാൽ പിന്നെ വെയിലുണ്ടാലൊന്നും എന്നുവെച്ചാൽ എന്താ അർത്ഥം? ആ എന്നുവെച്ചാൽ അത്രയ്ക്ക് എന്നെ പാകപ്പെടുത്തി പ്രാപ്തിയിലെത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട എന്ന്. ഈ കുട്ടി ജീവിതത്തിൽ കുറച്ച് വെയിലും ചൂടൊക്കെ കൊള്ളേണ്ടി വരും എന്നാർക്കറിയാം. മഹർഷി കുറേ മുമ്പേ കൂട്ടി, അത്ര മഹാത്മാവല്ലേ ദുർവാസാവ്, അദ്ദേഹത്തെ എത്ര കൈ കൂട്ടി തൊഴണം. അതല്ലേ നിഗൂഢ നിശ്ചയം ധർമ്മേ, ധർമ്മത്തിൻ്റെ സൂക്ഷ്മത നല്ലോണം മനസ്സിലാക്കിയ മഹർഷി ആ പെൺകുട്ടിയുടെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, കുമാരി ഇതാ ഇത് വാങ്ങി വെച്ചോളൂ, എപ്പോഴെങ്കിലും ഉപകാരപ്പെടും എന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു. ഈ വിദ്യ എന്താ വിദ്യ? ധരിച്ചു വയ്ക്കൂ. എം എം ദേവം ത്വമേ തേന മന്ത്രേണ വാഹയിഷ്യസി തസ്യ തസ്യ പ്രസാദേന പുത്രസ്തവ ഭവിഷ്യതി. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എം എം ദേവം, നോക്കൂ ഏത് ദേവനെയാണോ നീ ഏതേന മന്ത്രേണ ഈ മന്ത്രം കൊണ്ട് ആവാഹയിഷ്യതി ആവാഹിക്കണത് ആവാഹിക്കപ്പെടുന്ന വിളിച്ചു വരുത്തണത് തസ്യ തസ്യ പ്രസാദേന പുത്രസ്തവ ഭവിഷ്യതി. ആ ദേവൻ്റെ പ്രസാദം കൊണ്ട് നിനക്കൊരു പുത്രമുണ്ടോ? ഏത് ദേവനെയാണോ നീ സ്മരിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലി ആവാഹിക്കണത് ആ ദേവൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്കൊരു പുത്രമുണ്ടാവും എന്ന് ആരെ അനുഗ്രഹിച്ചു? ഈ കുട്ടി അനുഗ്രഹിച്ചു. അപ്പോൾ എന്തിനാപ്പം ഇങ്ങനത്തെ ഒരു അനുഗ്രഹം തന്നതെന്ന് അക്കുട്ടിക്ക് മനസ്സിലായില്ല. ദുർവാസാവിനൊക്കെ അറിയാലോ, അത് കുറച്ച് കൂട്ടി മുമ്പ് കൂട്ടി കണ്ട ആളാണല്ലേ അദ്ദേഹം പോകും.